കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ? ഞാൻ നല്ല സന്തോഷത്തിലാണ്. എന്തൊരു ഭംഗിയുള്ള കളപ്പച്ചാർത്താണ് അവർ ചാർത്തിരിക്കണത്. കക്കാട് സതീശോക്കിനാണ് ചാർത്തിരിക്കണത്, മത്സ്യാവതാരമായിട്ടാണ് ചാർത്തിരിക്കണത്. ഉച്ചപൂജ മേശാന്തിയാണ് ഉണ്ടായത്. മത്സ്യത്തിൻ്റെ ചിറകുകൾ, വാലിൻ്റെ അവിടെ ഉള്ള വെട്ടുള്ള ചിറകൾ, അതൊക്കെ നല്ല ഭംഗിയായിട്ട് കളപ്പം കൊണ്ട് എന്തൊരു നല്ല ഷേപ്പ്, നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. അരക്കി കിഴിപ്പെട്ട് മഹാവിഷ്ണുവായിട്ട് ചതുർബാഹുവായിട്ട് ശംഖചക്രം പിടിച്ചിട്ടുണ്ട്. രണ്ട് കൈകൾ മാറിനോട് ചേർത്ത് പോലത്തെ രണ്ട് കൈകൾ പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് വേദങ്ങൾ പിടിച്ച് നിൽക്കണ പോലെയാണ് നിൽക്കുന്നത്. അരയിൽ കിങ്ങിണി കെട്ടിയിട്ടുണ്ട്. വയറിൻ്റെ അവിടെ ചെറിയൊരു തിലകം വെച്ചിട്ടുണ്ട്, ഒരു പൊട്ട് പോലെ നല്ല ഭംഗി, നല്ല തിളക്കുണ്ട് കാണാൻ. ചിന്ന ചെറിയൊരു മാല ചാർത്തിയിട്ടുണ്ട്. തോളത്ത് രണ്ട് ഗോപികൾ വെച്ചിട്ടുണ്ട്. ചെവിയിൽ രണ്ട് ചെവിപ്പൂവുകൾ വെച്ചിട്ടുണ്ട്. നെറ്റീമിൽ ഒരു ഗോപി വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല തിളക്കുണ്ട് കേട്ടോ കാണാൻ. മഹാവിഷ്ണു മത്സ്യരൂപി നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. സതീശൻ സ്ഥലമായിട്ട് ചാർത്തിയിട്ടുണ്ട്. എന്തൊരു കൗതുക കാണാൻ. നല്ല തടിച്ചിട്ടുണ്ട് മത്സ്യാവതാര രൂപം. പൊന്നിൻകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നിൻകിരീടത്തിൻ്റെ മുകളിൽ മൂന്ന് തിരുമുടി മാലകളാണ് കേട്ടോ ഉള്ളത്. ഒരു വെള്ള തിരുമുടി മാല, പിന്നെ ഒരു വെള്ളയും പച്ചയും തിരുമുടി മാല, പിന്നെ വെള്ളേൻ്റെ മുകളിൽ ചുവന്ന പൊട്ട് 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 വെച്ചിട്ട് അങ്ങനെ തിരുമുടി മാല. ആ മൂന്ന് തിരുമുടി മാലകൾ നല്ല രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഒരു ഉണ്ടമാലയാണ് ചാർത്തിരിക്കുന്നത്. തെച്ചിപ്പൂവുണ്ട്. തെച്ചിപ്പൂവ് മാത്രമായിട്ട് ഇങ്ങനെ ചുവന്ന് തൊടുത്ത് നല്ല വണ്ണത്തിലുള്ളൊരു ഉണ്ടമാല, അതും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ മൂന്ന് തിരുമുടി മാലകളുടെ മുകളിലതാ ഒരു ഉണ്ടമാല ചാർത്തിൻ്റെ വെള്ളയും ചുവപ്പും പച്ചയുടെ മുകളിൽ ഭംഗിക്ക് ചാർത്തിയിട്ടുണ്ട്. അതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ മത്സ്യാവതാരം കണ്ടാലേ മതിയാവും, അസലായിട്ടുണ്ട്. എന്തൊരു നല്ല അങ്ങനെ തടിച്ച് ഉരുണ്ട് മത്സ്യം തൊട്ടിട്ട് ഈ മഹാവിഷ്ണു രൂപം വരെ എല്ലാം അങ്ങനെ തടിച്ച് നല്ല നല്ല കൗതുക കാണാൻ. ഇങ്ങനെ പത്തവതാരത്തിൽ ആദ്യത്തെ അവതാരമാണല്ലോ, അത് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഓയിക്കാൻ അസലായിട്ടുണ്ട്. ഈ ഒരു ഉണ്ടമാലയുടെയും മൂന്ന് തിരുമുടി മാലകളുടെയും നടുവിൽ നമ്മുടെ ഉണ്ണിക്കണ്ണൻ മത്സ്യാവതാര രൂപയായിട്ടാണ് നിൽക്കുന്നത്. എല്ലാവരും അതൊന്ന് മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ, നല്ല സന്തോഷം വരും. നല്ലോണം ആ രൂപം മനസ്സിൽ വിചാരിച്ചിട്ട് ഹരേ കൃഷ്ണ എന്ന് വിചാരിച്ച് വീണ് നമസ്കരിച്ചിട്ട് ഉറക്കെ നാമം ജപിക്കണേ എല്ലാവരും. നാരായണ 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 ഹരേ.